ചേട്ടൻ എന്താണോ അതാണ് അവിടെ എൻ്റെ അറിവിൽ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും ചേട്ടൻ കണ്ടിട്ടില്ല ഭയങ്കര വാശി അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല എല്ലാവരും നല്ലതിരിക്കട്ടെ എല്ലാവരും നന്നാവട്ടെ അങ്ങനെ ഒരു മൈൻഡ് ഉള്ള ഒരാളാണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒന്നും ചോദിക്കരുത് എനിക്ക് അങ്ങനെ ഞാൻ ഒരാളെ പേര് മാത്രം ഞാൻ അറിയുന്നില്ല അത് കളഞ്ഞു പെട്ടെന്നായിരുന്നു കൺഫേം ആയത് നേരത്തെ ഇതുപോലെ പറഞ്ഞു ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പോകുന്ന രീതിയിലായിരുന്നു ഈ സീസണും പോകുന്ന ഉറപ്പില്ലായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു ചേട്ടനും പോവാന്ന് കൺഫേം ചെയ്തത് ചേട്ടൻ എൻ്റെ അറിവിൽ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും ചേട്ടൻ കണ്ടിട്ടില്ല പ്രോഗ്രാം കണ്ടിട്ടില്ല ഞാൻ കാണാറുണ്ട് ചേട്ടൻ കണ്ടിട്ടില്ല കാണാതെയാണ് ഈ തേർഡ് സീസൺ ചേട്ടൻ പോയത് തന്നെ ഞാൻ അങ്ങനെ ക്ലാസ് ഒന്നും കൊടുത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടോളാൻ പറഞ്ഞു അപ്പൊ ചേട്ടൻ പറയാ എന്തായാലും ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ ഓരോ ആൾക്കാരല്ലേ ഇപ്പൊ എന്തായാലും വേറെ ആൾക്കാരല്ലേ അപ്പം അങ്ങനെ അത് കണ്ടിട്ടല്ല എന്തായാലും ചേട്ടൻ പോയത് കുക്കിംഗ് അറിയോന്ന് ചോദിച്ചാ അങ്ങനെ വലുതായിട്ട് കുക്കിംഗ് അറിയത്തില്ല കുക്കിംഗ് വലുതായിട്ട് അറിയത്തില്ല വീട്ടിൽ അങ്ങനെ എപ്പോഴും ഉണ്ടാവാറില്ലല്ലോ വരുമ്പം പിന്നെ റെസ്റ്റ് എടുക്കും ഉറങ്ങും അങ്ങനെ കുക്കിംഗ് ഞാനും നിർബന്ധിച്ചിട്ടില്ല ഇതുവരെയും അപ്പം എന്തായാലും അത്യാവശ്യം ചിലതൊക്കെ ചെയ്യാറുണ്ട് പിടിച്ചു നിൽക്കും എനിക്കങ്ങനെ എടുത്ത് എനിക്ക് എല്ലാവരും നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഒരുപാട് ദിവസം ആയിട്ടില്ലല്ലോ എനിക്ക് എല്ലാവരും ബെറ്റർ ആയിട്ട് എല്ലാവരും അവരുടെ കഴിവുള്ളവരാ അപ്പം എല്ലാവരും എനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പം എനിക്ക് പ്രത്യേകിച്ച് എന്തായാലും എല്ലാവരും നല്ലതുപോലെ ഇപ്പം എന്തായാലും 3 ദിവസം ആയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അറിയാം എന്തായാലും എല്ലാവരും ബെറ്റർ ആണ് എല്ലാരും വീട്ടുകാരെല്ലാരും ഭയങ്കര എന്റെ വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നല്ലതായിരുന്നു എന്റെ വീട്ടില് അമ്മ പറയാറുണ്ട് തീരുമാനം നല്ലതായിരുന്നു സെറ്റില് ഇടയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ പോകാറുണ്ട് എനിക്കും ക്ലാസ് ഉണ്ട് ധ്യാൻ മോൻ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇത്തിരി ബിസി ആയി ഇപ്പം മോൻ്റെ ക്ലാസ്സും ഉണ്ട് അപ്പം പിന്നെ എപ്പോഴും സെറ്റിലോട്ട് പോകാറില്ല ഒരു ഫിലിം എന്തോ ഡേറ്റ് എന്തോ ഈ ഇടയ്ക്ക് ആയിരുന്നു അപ്പം അതിൻ്റെ ഡീലിംഗ് ഇപ്പം എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല ഗെയിം വളരെ സീരിയസ് ആയിട്ട് എനിക്ക് അറിയില്ല ചെയ്യുമായിരിക്കാം എന്തായാലും അങ്ങനെ ചോദിച്ചാൽ ഭയങ്കര വാശി അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല എല്ലാവരും നല്ലതിരിക്കട്ടെ എല്ലാവരും നന്നാവട്ടെ അങ്ങനെ ഒരു മൈൻഡ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അവിടുത്തെ പെർഫോമൻസ് എന്തായാലും നല്ല രീതിയിൽ ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പുള്ളി മുന്നേ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് ഇവിടെ എല്ലാവരും ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആയാലും നാട്ടുകാരായാലും എല്ലാവരും പറയാറുണ്ട് മുന്നേ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നോവി ഇപ്പോഴും ഇവിടെ നാട്ടിൽ ഇവിടെ വീട്ടിലുള്ളപ്പം കൂടുതലും നാട്ടുകാരെടുത്ത് പോകും റോഡിൽ ചെന്ന് ഇരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അല്ലാതെ ഇപ്പം ഇച്ചിരി ഒന്ന് പുള്ളി ഒരു ഇതായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഴയ ഇതൊന്നും മറന്നിട്ടൊന്നും അല്ല ജീവിക്കുന്നത് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ അത് ചെയ്യാറുണ്ട് ചേട്ടൻ ചെയ്യാറുണ്ട് ഇപ്പം തന്നെ ചെയ്യാറുണ്ട് കഷ്ടപ്പാട് അറിഞ്ഞു വന്നൊരു ബാല്യം ഉള്ളത് കൊണ്ട് ചേട്ടൻ എന്തായാലും അങ്ങനെ ഒരു സഹായം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്
അത് എനിക്ക് തോന്നുന്നു ചേട്ടൻ എല്ലായിടത്തും എപ്പോഴും പറയുന്ന ഞങ്ങള് ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ഹനുമാൻ ക്ഷേത്രത്തിൽ വെച്ചാണ് ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത്. അപ്പോഴും ഞങ്ങൾ അറിയാറില്ല, ഞാൻ അങ്ങനെ ചേട്ടൻ്റെ പ്രോഗ്രാം അങ്ങനെ കാണാറില്ല മുന്നേ. അപ്പം ഞങ്ങൾ കോളേജിലൊരു ഒരു ഇനാഗ്രേഷന് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പം എൻ്റെ റിലേറ്റീവ് എൻ്റെ കുഞ്ഞമ്മയെ ചേട്ടനെ അറിയാം, അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എന്താ പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് അങ്ങ് ഇഷ്ടമായി. ഒരു രണ്ട് വർഷം അഫെയർ ഉണ്ടായിരുന്നു, അതിനുശേഷം കല്യാണം പെട്ടെന്നായിരുന്നു. വീട്ടിൽ ഞാൻ ജസ്റ്റ് ചെറിയൊരു സൂചന കൊടുത്തു, കൊടുത്തപ്പം പ്രത്യേകിച്ച് ഞാൻ പഠിച്ചു തുടങ്ങി. ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞു, അടുത്ത ഞാൻ LLB അഡ്മിഷനായ സമയമായിരുന്നു. അപ്പം എന്തായാലും ആ ടൈമിൽ എന്തായാലും എനിക്കൊരു കല്യാണം വീട്ടുകാർ നടത്തി തരത്തില്ല എന്നറിയായിരുന്നു. അതുമല്ല ഇതിനി അങ്ങോട്ട് പോകുമ്പം വേറെ കാസ്റ്റാണ്, എല്ലാം വേറെയാണ്. അപ്പം പിന്നെ എനിക്കറിയില്ല ഇത് നടത്തി തരുമോ ഇല്ലയോ എന്ന്. പിന്നെ എല്ലാം ഇതായിരുന്നു. ഇപ്പോഴും എൻ്റെ പഠിത്തം നടക്കുന്നുണ്ട്. ഞാൻ ഫോർത്ത് ഇയറായി LLB. എൻ്റെ പഠിത്തത്തിലൊന്നും ചേട്ടൻ ഒരു കുറവും വരുത്തിയില്ല. ഇടയ്ക്ക് മോനുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ സപ്പോർട്ടുണ്ട് ചേട്ടൻ ആ കാര്യത്തിൽ. സന്തോഷമാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്കും വീട്ടിലും ഭയങ്കര ആഗ്രഹമാണ് ഞാൻ എന്തെങ്കിലും പഠിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ഇടയ്ക്ക് നിർത്തി പോകുന്ന വീട്ടിലും ഒരു പേടിയുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ്. എൻ്റെ വീട്ടിൽ സൈഡായിട്ട് ആരും ഇല്ലായിരുന്നു. പിന്നീട് ആർക്കും അറിയത്തില്ലായിരുന്നു, ഈ റിലേഷൻ ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നീട് എല്ലാവരും റിലേറ്റീവ് എല്ലാവരും വീട്ടിൽ സംസാരിച്ചു. അപ്പം ചേട്ടനെ പറ്റിയും എൻ്റെ വീട്ടുകാർക്ക് അറിയത്തില്ല. പിന്നെ എല്ലാവരും സംസാരിച്ചു, മനസ്സിലാക്കി വന്നിടത്തോളം എൻ്റെ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഇപ്പം ചേട്ടൻ വീട്ടുകാർക്ക്. ആ എന്നെക്കാളും ഭയങ്കര പ്രിയപ്പെട്ടതാണ് ചേട്ടൻ. എൻ്റെ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടും അവരിപ്പം ചെയ്യുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അപ്പം എൻ്റെ വീട്ടിൽ ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പം എന്തായാലും ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആകുമ്പം കോടതി വഴി ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ പ്രൊട്ടക്ഷൻ അവരെന്നെ തരേണ്ടതുണ്ട്. അപ്പം കോടതിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ മാരേജ്, രജിസ്റ്റർ മാരേജ്. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഇഷ്യൂ, കാരണം ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് അവരെന്തായാലും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തന്നേ പറ്റൂ. അപ്പം അങ്ങനെ കോടതിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ മാരേജ്. പെട്ടെന്നായിരുന്നു, എന്തു പറയാൻ, ആ ഒരു സിറ്റുവേഷൻ എല്ലാം പെട്ടെന്നായിരുന്നു. പേടിയൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാർ മേജിക് ചെയ്തിട്ടിരുന്നു. പിന്നെ ഇടയ്ക്ക് ഏഷ്യനെറ്റിൻ്റെ വർക്ക്, ഏഷ്യൻ്റെ പ്രോഗ്രാം ചെയ്യാറുണ്ട്. പിന്നെ പ്രീമിയർ പത്മിനി വെബ് സീരീസ് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പം ചെയ്തിട്ടിരുന്നു. അങ്ങനെ അവർ വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റർ ചെയ്യും. ചേട്ടൻ്റെ എല്ലാ ഫ്രണ്ട്സും അറിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടാ പോയിരിക്കുന്നത്. ആ ഇല്ല, ബാക്കി എനിക്ക് അറിയില്ല. എന്നാലും എല്ലാവർക്കും അറിയാം, അവരെല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. സപ്പോർട്ട് ചെയ്തിട്ടാ പോയി. ആ നല്ല സപ്പോർട്ടാണ്, എല്ലാവരും കാണാറുണ്ടെന്ന് പറയാറുണ്ട്. ആ 9 AM ധ്യാൻ ഇപ്പൊ 2 ദിവസം കൊണ്ട് പറയും, ബിഗ് ബോസ് കാണാം എന്ന് പറയും. ധ്യാൻ്റെ പ്രോഗ്രാം കണ്ട് 9 AM ധ്യാനത്തിന്റെ റിമോട്ട് കയ്യിൽ തരും മാറ്റാനായിട്ട്. അങ്ങനെ അവനെ അറിയില്ല സത്യം പറഞ്ഞ. എന്നാലും അച്ഛൻ ബിഗ് ബോസ് പോയിട്ടുണ്ട് എന്നറിയാം. പൊതുവെ ഭയങ്കര സീരിയസ് അല്ല ചേട്ടൻ, തമാശ പറയാറുണ്ട്. അപ്പം ചേട്ടൻ അങ്ങനെയാണ്. ഇല്ല, അതാ അത്രേ ഉള്ളൂ. എങ്ങനെയാണോ അതാ, ആ പ്രോഗ്രാം എങ്ങനെ അവർക്ക് നല്ലതുപോലെ ആക്കാം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, പെയിൻ ഉണ്ടോ, അതെങ്ങനാ, അങ്ങനെ പെയിൻ ഒന്നും ഇല്ല, പ്രശ്നമൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഈ കോവിഡ് ഒക്കെ ഇത് പ്രമാണിച്ച് എല്ലാം ഷൂട്ടെല്ലാം നിർത്തിവെച്ചിരിക്കുകയല്ല. അപ്പം ഇപ്പം ഏകദേശം കുറച്ച് ദിവസമല്ലായിട്ടുള്ളൂ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം പുതിയ വർക്ക്, 1-2 വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ചേട്ടൻ ഇനി ഇത് കഴിഞ്ഞ് വന്നതിന് ശേഷം ആ വർക്കിനെ പറ്റി, എന്ത് വർക്കിനെ പറ്റിയും സംസാരിക്കാൻ പറ്റത്തുള്ളൂ, അറിയാവും. 6 വർഷമായി, 6 വർഷം കഴിഞ്ഞു. ഒരിക്കലുമില്ല, ആദ്യമായിട്ടാണ് ഇത്രയും ഗ്യാപ്പ് കിട്ടി. അതുപോലെ നമ്മൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ഇപ്പം പ്രോഗ്രാം ഓസ്ട്രേലിയ ട്രിപ്പൊക്കെ പോയാലും ചിലപ്പം 1 മാസം ഒക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ എന്തായാലും വിളിക്കാറുണ്ട്, കാണാറുണ്ട്. അതാ, ആ അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഒരു ഇത്രയും വലിയൊരു ഷോയിൽ
കേറാൻ പറ്റിയതിന് അത് വലിയൊരു ഭാഗ്യമല്ലേ. അതുകൊണ്ട് ഇതുവരെ ഇല്ല പോയിട്ടില്ല, പോണോന്ന് തോന്നിയിട്ടുണ്ട്, പോണോന്ന് തോന്നി അല്ല അങ്ങനെ കൊണ്ടുപോവാതിരുന്നിട്ടില്ല. പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് എല്ലാം ഓക്കെ ആക്കി വെച്ചതാ. ആ ടൈമിലായിരിക്കും എനിക്ക് എക്സാം. അപ്പം അതെന്തായാലും കളയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് എന്തായാലും 5 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണല്ലോ, അപ്പം പോകാലോ എന്ന് വിചാരിച്ചിട്ടാ. അതാ നമ്മുടെ മോഹൻലാൽ തന്നെ പറഞ്ഞത്, അദ്ദേഹം മാ തുറക്കുന്നത് തന്നെ കൗണ്ടർ പറയാനാണ്. വലിയ അംഗീകാരമാണ്, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വലിയൊരു അംഗീകാരമാണ്. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്, മറന്നു വരുതല്ലോ. നോബിയുടെ പരിപാടി നമ്മള് ആദ്യം കാണുന്ന എവിടെ, എത്ര വയസ്സിലായിരിക്കും നിങ്ങൾ കാണുന്നത്? അയ്യോ, ഞാൻ ചേട്ടനെ പരിചയപ്പെട്ട് ഞങ്ങളുടെ ഇഷ്ടമായതിന് ശേഷമാണ് ഞാൻ ചേട്ടൻ്റെ പ്രോഗ്രാം പഴയതെല്ലാം എടുത്ത് കണ്ടു തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടനെ ഒരു ആക്ടറാണെന്ന് അറിഞ്ഞിട്ടോ അല്ലാതെ ഒരു ഫാനോ അങ്ങനെ അങ്ങനെ ഒരു ഇഷ്ടം തോന്നി ആരാധന തോന്നിയുള്ള ഒരു സ്നേഹമല്ലായിരുന്നു. ആ ചേട്ടനെ ഒരു ഞങ്ങൾ അഫെയർ ആയതിനു ശേഷമാണ് ഞാൻ ചേട്ടൻ്റെ പ്രോഗ്രാം ഇന്നത് ഇന്നത് എല്ലാം എടുത്തു വെച്ച് ഞാൻ കണ്ടു തുടങ്ങിയത്. ജിമ്മിനിടയ്ക്ക് ഫ്രീ ആകുമ്പോൾ പോകാറുണ്ട്, ഇടയ്ക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞാനും പെട്ടെന്ന് അങ്ങനെ നിർബന്ധിക്കാറില്ല, കുറയ്ക്കൂ കുറയ്ക്കൂന്ന് പറഞ്ഞ്. കാരണം ഈ 100 ദിവസം കഴിയുമ്പോൾ എന്തായാലും ഇച്ചിരി ഒന്ന് ആള് മാറ്റം വരും. ചേട്ടൻ്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല നല്ല ക്യാരക്ടർ ചെയ്യണം, നല്ല മൂവി ചെയ്യണം. അതിൻ്റെ ഒരു ആ ഒരു ഇതിലാണ് ചേട്ടൻ. അല്ല, വലിയൊരു വേറെ ഒരു ലക്ഷ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. നല്ല പ്രോഗ്രാം ചെയ്യുക, നല്ല വർക്ക് ഉണ്ടാവുക, ഒന്നും ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ലതുപോലെ ജീവിക്കുക, അത്രയേ ഉള്ളൂ. ആ ഒരു നല്ല വർക്ക് കിട്ടും, നല്ല ക്യാരക്ടർ കിട്ടുക, അത്രയൊക്കെ ഉണ്ടാവും. എന്തായാലും ചേട്ടന് നല്ലൊരു വർക്ക് കിട്ടും എന്നെനിക്കറിയാം. കാരണം കൊടുക്കുന്നത് എന്തായാലും നല്ലൊരു ക്യാരക്ടർ, ആ എന്ത് ക്യാരക്ടറാണോ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളി എപ്പോഴായാലും ഒരു നിലയിൽ എത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാൻ ഡോക്ടർ അംബേദ്കർ ലോ കോളേജ് തിരുപ്പതിയാണ് പഠിക്കുന്നത് ചെയ്യുന്നത്. ഇപ്പം അല്ല, ഞങ്ങൾക്ക് കോളേജ് ഓപ്പൺ ആയി ഈ വർഷം, അതായത് കഴിഞ്ഞ മാസം ക്ലാസ് തുടങ്ങി. ഞാൻ പിന്നെ ഒരു ജസ്റ്റ് ഇപ്പം അറ്റൻഡൻസ് ഇപ്പം മസ്റ്റല്ല, ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ എന്തായാലും പോകും. ഈ മാസം ഞാൻ എന്തായാലും പോകും, പോയി പഠിക്കാം. അവിടെയായിരുന്നു, ഇടയ്ക്ക് ഇങ്ങ് പോരും, മോനെ അമ്മ നോക്കിക്കോളും, ചേട്ടനും വർക്കാണ്, ചേട്ടനും തിരക്കാണ്, ചേട്ടനും മോനും വീട്ടിലുള്ള സമയത്ത് ഞാനും ഇങ്ങ് ഇങ്ങോട്ട് പോരും. ഇതുവരെ വന്നിട്ടില്ല കോളേജ്. കോളേജ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ കൊണ്ടുപോയി അഡ്മിഷനൊക്കെ ആക്കിയത്. ചേട്ടന് വരണം എന്ന് വിചാരിച്ചിരുന്ന ടൈമിൽ വരാൻ പറ്റിയിട്ടില്ല, അപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരും. ഇപ്പം അതാ വരാൻ വേണ്ടി ഇരുന്ന ടൈമിൽ അതാ ഇപ്പം ഇങ്ങോട്ട് കയറിയത്. എന്തായാലും ഇറങ്ങിയതിനെ ഷോട്ടന് എന്തായാലും കൊണ്ടുപോകണം. പറയാറുണ്ട് പറയാറുണ്ട് ഒരുപാട് പേര്. എല്ലാവരും ചേട്ടനുണ്ടെന്ന് അറിഞ്ഞ് കാണാൻ തുടങ്ങി. എല്ലാവരും ഇതുവരെ എന്തായാലും ചേട്ടൻ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, എല്ലാം കാണാറുണ്ട്. അവരെല്ലാവരും സപ്പോർട്ടുണ്ട് കൂടെ.